ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ആൻഡ് സതീഷ്. അപ്പോൾ വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത്. അതിൽ പ്രധാനമായി നോക്കുകയാണെങ്കിൽ SSLC പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെക്കുമെന്ന് പറഞ്ഞ ഒരു വാർത്ത അതിനൊരു കത്ത് നൽകിയിരുന്നു. അതിന്റെ ഇപ്പോഴത്തെ സാഹചര്യവും മറ്റ് സാധ്യതകളും, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന 9ാം ക്ലാസ്സിലെയും +1 പരീക്ഷകളെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തതയാർന്ന ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ ഉണ്ടാകുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കും ക്ലാസ് ഗ്രൂപ്പിലേക്കും ഈ ചാനൽ ലിങ്കും വീഡിയോയും ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കറിയാം, പൊതുപരീക്ഷകൾ വിദ്യാർത്ഥികൾ ആദ്യം മുതൽ തന്നെ വളരെയധികം ആശങ്കയോടെ, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് പ്രതിസന്ധിയൊക്കെ വന്നതുകൊണ്ട് നോക്കിക്കണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫോക്കസ് ഏരിയ എല്ലാം വന്ന് വിദ്യാർത്ഥികൾ ഏകദേശം ഒരു വിധിയിൽ ആ ട്രാക്കിലേക്ക് വന്ന് മോഡൽ എക്സാം തുടങ്ങിയ സമയത്താണ് ഇനി ഇത് നീട്ടിവെക്കണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധവുമായി ആവശ്യവുമായിട്ട് മുന്നോട്ട് വരികയും മാറ്റിവെക്കുന്നു എന്ന രീതിയിൽ മറ്റ് വാർത്തകൾ വരികയും ചെയ്യുന്നത്. ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ കുറച്ചെങ്കിലും അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു തീരുമാനത്തിന്മേൽ സർക്കാർ തീരുമാനമെടുക്കുകയാണെങ്കിൽ പോലും മാറ്റിവെക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്നത് ഏപ്രിൽ 6 നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം റംസാനും മറ്റ് റംദാൻ വ്രത നോമ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും മെയ്യിലേക്ക് നീട്ടിവെക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത്ര മെയിൽ നീട്ടിവെക്കാൻ ഒരിക്കലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരോ തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിലുള്ള മാർച്ച് 17 മുതൽ SSLC+2 പരീക്ഷകൾ ആ ട്രാക്കിൽ പഠിച്ചവർ അത് തന്നെ ഉറപ്പിക്കുക. 100% അല്ലെങ്കിൽ 99% അതിന് തന്നെയാണ് സാധ്യത. മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ ആ ട്രാക്കിൽ നിന്ന് പോകാതെ പഠിച്ച് മുന്നോട്ട് പോകുക, മോഡൽ എക്സാമുകൾ വളരെ നന്നായി എഴുതുക എന്നാണ് പറയാനുള്ളത്. ഇനി നമ്മുടെ +1 9 കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കറിയാം, സ്റ്റേറ്റ് സിലബസ് +1 പരീക്ഷ ഈ ഒരു തെരഞ്ഞെടുപ്പ് തീയതിയും മറ്റും എല്ലാം നോക്കുമ്പോൾ മെയ് 10 അധ്യയനം തുടങ്ങുമെന്ന് ആദ്യം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു. അപ്പോൾ മെയ് 10 ക്ലാസുകൾ തുടങ്ങിയാണെങ്കിൽ പോലും ജൂലൈയിൽ പരീക്ഷ നടത്തുവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞു. എങ്കിൽ പോലും വിദ്യാർത്ഥികൾ വീണ്ടും അവരുടെ ആശയക്കുഴപ്പങ്ങളും മറ്റ് സംശയങ്ങളും ഒക്കെ കമന്റിലൂടെയും അല്ലാതെ മെസ്സേജിലൂടെയും ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. ജൂലൈയിലാണ് ഇപ്പോൾ +1 പരീക്ഷ നടത്തുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നത്. അതൊരിക്കലും +1 ഓൾ പാസോ ആ രീതിയിൽ പോകുകയല്ല, പൊതുപരീക്ഷ തന്നെയാണ്. അതെന്തായാലും ഓഫ്ലൈനായി തന്നെ നിങ്ങൾക്ക് നടത്തും. സ്റ്റേറ്റ് സിലബസുകാരുടെ കാര്യമാണ് പറയുന്നത്. ഇനി 9ാം ക്ലാസിന്റെ സ്റ്റേറ്റ് സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ ഉറപ്പിച്ചതാണ്. തീരുമാനം വന്നതാണ്, വർക്ക്ഷീറ്റുകൾ നൽകി ചെറിയ ഇതിന്റെ കൂടെ തന്നെ നിങ്ങളെ ഒരു വിലയിരുത്തൽ എന്ന രീതിയിൽ മാത്രം പരീക്ഷ ഒതുങ്ങിക്കൂടും. അതുപോലെ CBSEക്കാരുടെ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതിൽ 9ാം ക്ലാസ്സിലെ പരീക്ഷ ഓഫ്ലൈൻ നടത്തണമോ ഓൺലൈനായി നടത്തണമോ എന്ന് സ്കൂളുകൾക്ക് തീരുമാനിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു സർക്കുലറൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിനോടകം തന്നെ ചില സ്കൂളുകൾ ആ പരീക്ഷയെല്ലാം നടത്തി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്ന കാര്യം. അപ്പോൾ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഇനി നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അടുത്ത വർഷത്തേക്കുള്ള SSLCയിലേക്കുള്ള തയ്യാറെടുപ്പും മറ്റു പഠനക്രമങ്ങളുമാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നാളെ മോഡൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ വിജയാശംസകൾ നേരുന്നു. മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ഇറ്റ്സ് മീ അഖിൽ സതീഷ്.